കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊപ്പ് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വചനത്തോടുള്ള ആകർഷണം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ മാതാപിതാക്കളും കുട്ടികളും ഒന്നടങ്കം വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. 9 വയസ്സുള്ള ജിസ്മോൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 50ഓളം വചനങ്ങൾ മനഃപ്പാഠമാക്കി, 6 സങ്കീർത്തനങ്ങളും മനഃപ്പാഠമാക്കി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇത് അനേകർക്ക് വചനം പഠിക്കാനും വചനം പ്രാർത്ഥിക്കാനും പ്രചോദനം നൽകട്ടെ. ജിസ്മോൻ പഠിച്ച വചനങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാവുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീകെ ചലിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:2. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. സാമുവേൽ പ്രവാചകൻ്റെ 1:32:30. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. സങ്കീർത്തനങ്ങൾ 3:1. ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. സങ്കീർത്തനങ്ങൾ 91:8. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാക്. യോഹന്നാൻ 1:29. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:35. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 123:1. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ
മാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. സങ്കീർത്തനങ്ങൾ 51:15. ഇവ പാമ്പുകളുടെയും പേറുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി മറക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്കാ 10:19. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്കാ 2:52. കർത്താവ് നിന്റെ പുത്രരെ പതിപ്പിക്കും, അവർ ശ്രേയസാർജിക്കുകയും ചെയ്യും. യെശയ്യാ 54:13. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരാഴുകവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ മാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈവൃകവും എൻ്റെ നീതി മറക്കലുമാണ് ഇത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:17 തിരുവചനം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷക്കുണ്ട്. അതിനാൽ എൻ്റെ ഭീകരർക്ക് കാലുകളും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. ജെറമിയാ പ്രവാചകൻ്റെ പുസ്തകം 20:11. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊപ്പ് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജികരാകട്ടെ. അവർ അപമാനികരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരും ആകട്ടെ. അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. അഖില ലോകത്തിനും മേൽ മഹത്വപൂർണനും ഏക ദൈവവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3:20-22 തിരുവചനങ്ങൾ. നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു, അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാംക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും അത് വിജയകിരീടമണിഞ്ഞ് മുന്നേറുന്നു. കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു. ജ്ഞാനം 4:2. ഉസ്മാൻ പതനം പഠിക്കാനായിട്ട് എങ്ങനെയാണ് കാരണമായത്? ആരാണ് നിന്നെ അതിന് പ്രോത്സാഹിപ്പിച്ചത്? കർമ്മാവ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമ്മ എന്നെ ആദ്യമൊക്കെ പഠിക്കാൻ നേരിടുക അമ്മ സഹായിക്കും, പഠിപ്പിക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പഠിച്ച് വചനം പഠിക്കാനും അത് പറയാനും യൂട്യൂബിലൊക്കെ ഗാനക്കേക്ക് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരും കൊച്ചുമക്കളും ഒന്നുചേർന്ന് വചനം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാൻ ഇടയാക്കുകയും ചെയ്യുന്ന ഒരു വലിയ നല്ല സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വചനത്തോടുള്ള ആകർഷണം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രോത്സാഹനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടുംബം ഒന്നായി വചനം പഠിക്കുന്നു, വചനം ഹൃദയസ്ഥമാക്കുന്നു. ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. 50 വചനങ്ങൾ ജിസ്മാൻ മനഃപ്പാഠമാക്കി. എത്ര സങ്കീർത്തനങ്ങളാണ് പഠിച്ചത്? 6 സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കി. ജിസ്മാനെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ ഉയർത്തി ജിസ്മാവിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കുക. വചനം പഠിക്കുന്ന ആ കൃപ വർദ്ധിക്കാനും അനേകായിരം കുട്ടികൾക്ക് വചനം പഠിക്കാനുള്ള കൃപ ലഭിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ നല്ല പരിശ്രമത്തെ ഉദ്യമത്തെ ആശ്രദിക്കണമേ. ഇനി അനേകായിരം കുട്ടികൾക്ക് വചനം പഠിക്കാനുള്ള പ്രോത്സാഹനവും അഭിഷേകവും നൽകണമേ. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ്യ. സംശയിക്കുക.